ഗുഡ് മോർണിംഗ്. എല്ലാവരും പഠിക്കാനിരിക്കുവാണല്ലോ അല്ലേ? എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ അസൈൻമെൻ്റാണ് ഞാൻ ആദ്യം ഇട്ടുതരുന്നത്. ഇനി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ വായിച്ചു തരാമേ. എന്താണ് ഉൽപ്പാദന ധർമ്മം? ഒരു നിശ്ചിത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പരമാവധി ഉൽപ്പന്നവും ഉൽപ്പാദന ഘടകങ്ങളുടെ സംയോഗവും തമ്മിലുള്ള ബന്ധത്തെ ഉൽപ്പാദന ധർമ്മം എന്ന് പറയുന്നു. രണ്ട് ഉൽപ്പാദന ഘടകങ്ങൾ ഉപയോഗിച്ച് ഉള്ള ഉൽപ്പാദന പ്രക്രിയയിൽ ഉൽപ്പാദന ധർമ്മത്തെ ഏത് വിധത്തിൽ രേഖപ്പെടുത്താം? അതായത് ക്യു സമം ഫംഗ്ഷൻ ഓഫ് എക്സ് വൺ എക്സ് ടു. എന്താണ് ക്യു? പരമാവധി ഉൽപ്പന്നം. എന്താണ് എക്സ് വൺ? ഒന്നാമത്തെ ഉൽപ്പാദന ഘടകം. എന്താണ് എക്സ് ടു? രണ്ടാമത്തെ ഉൽപ്പാദന ഘടകം. ഉൽപ്പാദന ധർമ്മത്തെ എങ്ങനെ തരംതിരിക്കാം? ഹ്രസ്വകാലം, ദീർഘകാലം. കാലദൈർഘ്യത്തെ എങ്ങനെ തരംതിരിക്കാം? ഹ്രസ്വകാലയളവ്, ദീർഘകാലയളവ്. എന്താണ് ഹ്രസ്വ കാലയളവ്? എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താൻ സാധിക്കാത്ത കാലയളവ്. ഈ കാലയളവിൽ ചില ഉൽപ്പാദന ഘടകങ്ങൾ സ്ഥിര ഘടകങ്ങളും മറ്റ് ചിലത് വ്യതിയാന ഘടകങ്ങളും ആയിരിക്കും.
എന്താണ് ദീർഘ കാലയളവ്? എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താൻ കഴിയുന്ന കാലയളവ്. ദീർഘകാലയളവിൽ എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും വ്യത്യാസപ്പെടുത്താൻ കഴിയുന്നവയായിരിക്കും. സ്ഥിര ഘടകങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഉൽപ്പാദന നിയമവുമായി ബന്ധപ്പെട്ട മൂന്ന് സംജ്ഞകൾ: മൊത്തം ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം. എന്താണ് മൊത്തം ഉൽപ്പന്നം? ഉൽപ്പാദന ഘടകങ്ങളെ ഒരു നിശ്ചിത അളവിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ആകെ ഉൽപ്പന്നമാണ് മൊത്തം ഉൽപ്പന്നം. അതിനെ ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടി പി എന്ന് നമ്മൾ സാധാരണ അത് പറയാറുള്ളത്. ശരാശരി ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ്, അതിനെ എ പി എന്ന് പറയുമേ. മൊത്തം ഉൽപ്പന്നത്തെ ഉപയോഗിച്ച വ്യതിയാന ഘടകത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എ പി, ആവറേജ്. സീമാന്ത ഉൽപ്പന്നം അഥവാ മാർജിനൽ പ്രൊഡക്റ്റ്, എം ബി എന്ന് പറയുമേ, അത് എന്ത്? മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളും സ്ഥിരമായിരിക്കുകയും ഒരു വ്യതിയാന ഘടകത്തിൻ്റെ അളവ് ഒരു യൂണിറ്റ് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അളവാണ് ഈ എം ബി, അതായത് സീമാന്ത ഉൽപ്പന്നം. സീമാന്ത ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപ്പന്നത്തിലെ മാറ്റം ബൈ വ്യതിയാന ഘടകത്തിൻ്റെ അളവിൻ്റെ മാറ്റം. സീമാന്ത ഉൽപ്പന്നത്തിൻ്റെ ഒരു സമവാക്യമാണ് എം ബി സമം ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ എൽ. ഡെൽറ്റ ടി പി എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപ്പന്നത്തിലെ മാറ്റം, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ വ്യതിയാന ഘടകത്തിൻ്റെ അളവിലെ മാറ്റം. ഈ എൽ സാധാരണ നമ്മൾ തൊഴിൽ ശക്തിയാണ് കൂടുതലും വ്യതിയാന ഘടകമായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് എൽ ഇട്ടേക്കുന്നത്, ലേബർ. ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മം അഥവാ വിഭേദക അനുപാത നിയമം, ഇത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമേ. സ്ഥിര ഘടകങ്ങളുടെ അളവിൽ മാറ്റമില്ലാതെ വ്യതിയാന ഉൽപ്പാദന ഘടകങ്ങളുടെ അളവ് വർദ്ധിക്കുമ്പോൾ മൊത്തം ഉൽപ്പാദനത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമാണ്. ഇത് ഹ്രസ്വകാലത്തിലെ ഉൽപ്പാദനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന നിയമമാണേ. വർദ്ധമാന പ്രത്യേക ഘട്ടം എന്നാൽ എന്ത്? വിഭേദക അനുപാത നിയമത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ, ഇതിന് മൂന്ന് ഘട്ടമുണ്ട്, ഒന്നാം ഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നം വർദ്ധിക്കുന്നു, അതുമൂലം മൊത്തം ഉൽപ്പന്നം വർദ്ധിച്ച നിരക്കിൽ കൂടുന്നു, അതിനാൽ ശരാശരി ഉൽപ്പന്നവും വർദ്ധിക്കും. ഈ ഘട്ടമാണ് വർദ്ധമാന പ്രത്യേക ഘട്ടം. എല്ലാം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന ഒരു ഘട്ടം കേട്ടോ. അപചയ പ്രത്യേക ഘട്ടം അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ്. അപചയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കുറഞ്ഞു പോകുന്നത്. രണ്ടാം ഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നം കുറയാൻ തുടങ്ങുന്നു, തന്മൂലം മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുന്നു എങ്കിലും വർധനവിൻ്റെ നിരക്ക് കുറയുന്നു. മൊത്തം ഉൽപ്പന്നം പരമാവധിയിലെത്തുമ്പോൾ സീമാന്ത ഉൽപ്പന്നം പൂജ്യമാകുന്നു. ഈ ഘട്ടത്തിൽ ശരാശരി ഉൽപ്പന്നം കുറയുന്നു. ഇതാണ് അപചയ പ്രത്യയ ഘട്ടം. നമ്മൾ ഗ്രാഫിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുമല്ലോ. നെഗറ്റീവ് പ്രത്യയ ഘട്ടം എന്താണ്? സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. മൂന്നാം ഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നം നെഗറ്റീവ് ആകുന്നു, അതിൻ്റെ ഫലമായി മൊത്തം ഉൽപ്പന്നം പരമാവധിയിൽ നിന്ന് കുറയാൻ തുടങ്ങുന്നു. ഈ ഘട്ടത്തിലും ശരാശരി ഉൽപ്പന്നം കുറയുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഘട്ടമാണ് നെഗറ്റീവ് പ്രത്യയ ഘട്ടം എന്ന് പറയുന്നത്. തോതനുസരിച്ചുള്ള പ്രത്യയത്തിൽ പ്രതിപാദിക്കുന്നത് എന്ത്? എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്തുകയും എന്നാൽ അവയുടെ മാറ്റത്തിൻ്റെ അനുപാതം സ്ഥിരമായി നിർത്തുകയും ചെയ്യുമ്പോൾ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഈ തോതനുസരിച്ചുള്ള പ്രത്യയം. എല്ലാ ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വ്യത്യാസപ്പെടുത്തുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തെ എത്ര ഘട്ടങ്ങളായി തിരിക്കാം? ഏതെല്ലാം? ഒന്ന്, തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യയം. രണ്ട്, തോതനുസരിച്ചുള്ള സ്ഥിരപ്രത്യയം. മൂന്ന്, തോതനുസരിച്ചുള്ള അപചയ പ്രത്യയം. ഇത് ലോങ് ടേമിലെയാണ്. ആദ്യം നമ്മൾ പഠിച്ചത് ഷോർട്ട് ടേമിൽ. തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യയം എന്താണ്? എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വ്യത്യാസപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോത് ഉൽപ്പാദന ഘടകങ്ങളുടെ മാറ്റത്തിൻ്റെ തോതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യയം എന്ന് പറയും. തോതനുസരിച്ചുള്ള സ്ഥിരപ്രത്യയം എന്താണ്? ഉൽപ്പാദന ഘടകങ്ങളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോതും ഉൽപ്പന്നത്തിലുണ്ടായ മാറ്റത്തിൻ്റെ തോതും സ്ഥിരമാണെങ്കിൽ അതാണ് തോതനുസരിച്ചുള്ള പ്രത്യയം. അതായത് നമ്മൾ വർദ്ധിപ്പിക്കുന്ന തോതനുസരിച്ച് തന്നെ നമുക്ക് റിട്ടേൺസും കിട്ടും. തോതനുസരിച്ചുള്ള അപചയ പ്രത്യയം എന്ത്? ഉൽപ്പാദന ഘടകങ്ങളുടെ മാറ്റത്തിൻ്റെ തോതിനേക്കാൾ
കുറഞ്ഞ തോതിലാണ് ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റമെങ്കിൽ അതിനെ തോതനുസരിച്ചുള്ള അപചയ പ്രത്യയം എന്ന് പറയും. അതായത് നമ്മൾ അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ മുതൽ മുടക്കിയാലും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവായിരിക്കും. ചെലവ് ധർമ്മം എന്ത്? ഉൽപ്പാദന ചെലവും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധമാണ് ചെലവ് ധർമ്മം. ഉൽപ്പാദന ചെലവിനെ രണ്ടായി തിരിക്കാം. ഏതെല്ലാം? അതാണ് ഹ്രസ്വകാല ചെലവ്, ദീർഘകാല ചെലവ്. എന്താണ് TFC? ഹ്രസ്വകാലയളവിൽ ചില ഉൽപ്പാദന ഘടകങ്ങൾ സ്ഥിരവും മറ്റു ചിലവ വ്യതിയാന ഘടകങ്ങളുമാണ്. ഹ്രസ്വകാലത്ത് ഉൽപ്പന്നത്തിൻ്റെ അളവിൽ മാറ്റം വന്നാലും വ്യത്യാസം വരാതെ നിൽക്കുന്ന ചെലവുകളാണ് സ്ഥിര ചെലവുകൾ. അതായത് ഭൂമി, കെട്ടിടം എന്നിവയുടെ വാടക, സ്ഥിര ജീവനക്കാരുടെ ശമ്പളം, ഇൻഷുറൻസ് പ്രീമിയം എന്നിവ, ഇവ സ്ഥിര ചെലവുകളാണ്. അതായത് നമ്മൾ ഉൽപ്പന്നം ഉണ്ടായില്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിനെല്ലാം പൈസ കൊടുക്കേണ്ടി വരും. ഉൽപ്പാദനം ഇല്ലാത്തപ്പോഴും ഇത്തരം ചെലവുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥിര ചെലവുകളെ മൊത്തം സ്ഥിര ചെലവ് അഥവാ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് TFC. എന്താണ് TVC? ഹ്രസ്വകാലയളവിൽ ഉൽപ്പന്നത്തിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരുന്ന ചെലവുകളാണ് വ്യതിയാന ചെലവുകൾ. താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം, അസംസ്കൃത വസ്തുക്കളുടെ വില, ഇന്ധന ചെലവ് തുടങ്ങിയവ വ്യതിയാന ചെലവുകളാണ്. ഇതൊക്കെ അന്നന്ന് നമ്മൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. ഉൽപ്പാദനം ഇല്ലാത്തപ്പോൾ വ്യതിയാന ചെലവുകൾ ഉണ്ടായിരിക്കില്ല. വ്യതിയാന ചെലവുകളെ മൊത്തം വ്യതിയാന ചെലവ് എന്ന് വിളിക്കുന്നു. അതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് TVC. എന്താണ് TC? ഉൽപ്പാദനത്തിന് ആവശ്യമായി വരുന്ന മൊത്തം സ്ഥിര ചെലവിൻ്റെയും മൊത്തം വ്യതിയാന ചെലവിൻ്റെയും ആകത്തുക. അതായത് TFC TVC രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് TC, അതായത് ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. എന്താണ് AVC? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. മൊത്തം വ്യതിയാന ചെലവിനെ TVC ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട്, അതായത് ക്യൂ കൊണ്ട് ഭാഗിക്കുമ്പോൾ ലഭിക്കുന്ന ശരാശരി വ്യതിയാന ചെലവാണ് AVC അഥവാ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ശരാശരി വ്യതിയാന ചെലവിൻ്റെ വക്രത്തിൻ്റെ ആകൃതി എന്തായിരിക്കും? യു. ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനൊക്കെ വരാവുന്നതാണ് ഈ ചോദ്യങ്ങളൊക്കെ. എന്താണ് AFC? ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. മൊത്തം സ്ഥിര ചെലവിനെ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശരാശരി സ്ഥിര ചെലവ്. സ്ഥിര ചെലവ് വക്രത്തിൻ്റെ ആകൃതി എന്താണ്? താഴേക്ക് ചെരിഞ്ഞു വരുന്ന, അതായത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള, ആ ഷേപ്പ് നമ്മൾ പുസ്തകത്തിൽ നോക്കി മനസ്സിലാക്കണം കേട്ടോ. അതാണ് സ്ഥിര ചെലവ് വക്രത്തിൻ്റെ ആകൃതി. SAC എന്താണ്? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ശരാശരി വ്യതിയാന ചെലവിൻ്റെയും ശരാശരി സ്ഥിര ചെലവിൻ്റെയും ആകത്തുകയാണ് SAC, അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. മൊത്തം സ്ഥിര ചെലവ് ബൈ ഉൽപ്പന്നത്തിൻ്റെ എണ്ണം. എന്താണ് SMC? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഹ്രസ്വകാലയളവിൽ ഓരോ യൂണിറ്റ് ഉൽപ്പന്നവും അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മൊത്തം ചെലവിലുണ്ടാകുന്ന മാറ്റമാണ് SMC അഥവാ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. SMC സമവാക്യം SMC = ΔTC/ΔQ. മൊത്തം ചെലവിലെ മാറ്റം ബൈ ഉൽപ്പന്നത്തിലെ മാറ്റം. ഹ്രസ്വകാല ശരാശരി ചെലവ് വക്രത്തിൻ്റെയും ഹ്രസ്വകാല സീമാന്ത ചെലവ് വക്രത്തിൻ്റെയും ആകൃതി എന്താണ്? യു ആയിരിക്കും. ഈ ഓരോ ആകൃതിയും ഓർത്തോണേ, അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിലും വരാം, പൂരിപ്പിക്കാനുള്ളതിനകത്തും വരാം കേട്ടോ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗോഡ് ബ്ലെസ് യു.